ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഇത്ര വലിയൊരു ആരവത്തിനിടയ്ക്കും ഈ മോണിറ്ററിനെയും താണ്ടി വെളിയിലിരിക്കുന്ന ഒരാൾ തന്നെ അടിക്കുമെന്ന് പറഞ്ഞ മാപ്പിള കേട്ട സജിലയുടെ ചെവി എന്ന് പറയുന്നത് ഹെവി ചെവിയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം കേൾവി ശക്തിയുള്ള ഒരാളാണ് സജില. ചെറിയ ഒരു പോർഷൻ മൊബൈലിൽ നമ്മൾ ഷൂട്ട് ചെയ്ത ചെറിയ ഒരു പോർഷൻ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഒപ്പം തന്നെ ഇടുന്നുണ്ട്. 12 മണി വരെ നമ്മളുടെ ഈ പ്രോഗ്രാം തുടരുന്നതാണ്. അവരുടെ സിസ്റ്ററിന് പോകാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പൊ തന്നെ അറിയാം സജില ആ ഒരു കാര്യം കേട്ടിട്ടില്ല. പെർഫോം സിംഗേഴ്സ് കേട്ടെന്നാണ് സജില പറയുന്നത്. 7 മണിക്ക് തുടങ്ങേണ്ട പ്രോഗ്രാം ആയിരുന്നു, അത് 10 മണി ആയപ്പോഴാണ് തുടങ്ങിയത്. അതിനൊരു കാരണമുണ്ട്, അതെന്താണെന്ന് ആദ്യം തന്നെ ഞാൻ പറയാം. ഇതാണ് ഈരാറ്റുപേട്ട നഗരോത്സവത്തിന്റെ നെറുക്കെടുപ്പ് കൂപ്പൺ. സജില സലീമിനെ സംഘാടകര് പിടിച്ചു വെക്കുകയും അനിയത്തിയെ കാസർഗോഡേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് സജില മൈക്കൂടെ പറയുന്നുണ്ട്. അതിന്റെ ഒരു സ്റ്റേജിലെ സംഘാടകർ എന്താണ് പറയുന്ന ആ വീഡിയോ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ആ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പൊ കാണുക. 12 മണി വരെ നമ്മളുടെ ഈ പ്രോഗ്രാം തുടരുന്നതാണ്. അവരുടെ സിസ്റ്ററിന് പോകാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. ആ ഒരു വീഡിയോയിൽ വെള്ള ഷർട്ട് ഇട്ട ആളാണ് തന്നെ അടിക്കുമെന്ന് പറയുന്ന സജില എന്തുകൊണ്ട് പിന്നീട് ഏഷ്യാനെറ്റിനും 24നും അതേപോലെയുള്ള മുൻനിര മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കറുത്ത ഷർട്ട് ഇട്ട ആളാണ് തന്നെ അടിക്കുമെന്ന് പറഞ്ഞതെന്ന് പറയുന്നത്? 10,000 ആളുകളുടെ ആരവവും അതേപോലെ തന്നെ സ്റ്റേജിൽ ഇരിക്കുന്ന 3 മോണിറ്ററും താണ്ടി താഴെ ഇരിക്കുന്ന കാണികളിൽ നിന്നും ഒരാൾ പറഞ്ഞ തന്നെ അടിക്കുമെന്ന് പറഞ്ഞ ആ ഒരു വാക്ക് കേട്ട സജിലയുടെ ചെവി എന്ന് പറയുന്നത് വളരെ അപാരമായിട്ടുള്ള നാസിമാണ്. വളരെ സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സോഷ്യൽ മീഡിയാസിലും അതേപോലെ തന്നെ വലിയ വലിയ മുൻനിരയിലുള്ള മാധ്യമങ്ങളൊക്കെ എടുത്ത് കൊണ്ടാടുന്നത്. മറ്റൊന്നുമല്ല, ജനുവരി 5 മുതൽ 15 വരെ ഈരാറ്റുപേട്ടയിൽ നഗരോത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കുകയുണ്ടായി. ആ ഒരു പ്രോഗ്രാമും ഒരു ഗായികയെ കുറിച്ച്, സജില സലീം എന്ന് പറയുന്ന ഒരു ഗായികയും തമ്മിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനൽ ഒരു ടെക് ചാനലാണ്. എന്നിട്ട് കൂടി ഞാൻ ഒരു വിഷയം എടുത്ത് കൈകാര്യം ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സജില സലീമിന്റെ കുറെ ഇന്റർവ്യൂ കണ്ടു. അതിൽ വളരെ മോശമായിട്ട് ഈരാറ്റുപേട്ടയെ വളരെ മോശമായിട്ടൊക്കെ ചിത്രീകരിക്കുന്നതായിട്ട് കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ് മുൻനിര വാർത്താ മാധ്യമങ്ങളൊക്കെ ഈ ഒരു കാര്യം വെളിയിൽ വിടുന്നത്. അതിനു മുമ്പൊക്കെ സോഷ്യൽ മീഡിയാസിലുള്ള ചെറിയ ചെറിയ ചാനലുകാർ അല്ലെങ്കിൽ ചെറിയ ചെറിയ പേജുകളൊക്കെയാണ് ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് വിട്ടിരുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ അത് വലിയ വലിയ ചാനലുകൾ എടുത്തിട്ട് ഏറ്റെടുക്കാൻ തുടങ്ങി. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം, ഇതിന് ഞാൻ പ്രതികരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത്ര ദിവസത്തിനുള്ളിൽ സജില സലീം കൊടുത്തിരിക്കുന്ന കുറച്ച് ഇന്റർവ്യൂ കാര്യങ്ങളാണ്. ആദ്യം പറഞ്ഞ രീതിയിലല്ല സജില സലീം ഇപ്പോഴ് ഓരോ മാധ്യമങ്ങളുടെ അടുത്തും പറയുന്നത്. ആദ്യം ഈരാറ്റുപേട്ടയെ ഒന്നടങ്കം ആക്ഷേപിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ പറയുന്നത് ഞാൻ ഈരാറ്റുപേട്ടയല്ല പറഞ്ഞിരിക്കുന്നത്, ആ ഒരു വ്യക്തിയെ തന്നെ അടിക്കുമെന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയെന്നാണ്. തന്നെ അടിക്കുമെന്ന് സജില സലീം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പാണ്. ഏകദേശം 2 മണിക്കൂർ മുകളിലുള്ള ഒരു വീഡിയോ ലൈവിന്റെ ഏതാനും 30 സെക്കൻഡ് ഒക്കെ എടുത്തിട്ടാണ് പല ആളുകളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള പല ചാനലുകാരും ഇപ്പൊ കൊണ്ട് ആഘോഷിക്കുന്നത്. അപ്പൊ ആ ഒരു 30 സെക്കൻഡിന് മുന്നേ എന്താണ് നടന്നത്, അതേപോലെ തന്നെ അതിന് ശേഷം എന്താണ് നടന്നതെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം കാണും. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ ഒരു പ്രോഗ്രാം ആദ്യം മുതൽ തന്നെ കണ്ട ഒരാളാണ് ഞാൻ. സജില സലീം ആദ്യം തന്നെ പറയുന്നുണ്ട്, 7 മണിക്ക് തുടങ്ങേണ്ട പ്രോഗ്രാം ആയിരുന്നു, അത് 10 മണി ആയപ്പോഴാണ് തുടങ്ങിയത്. അതിനൊരു കാരണമുണ്ട്, അതെന്താണെന്ന് ആദ്യം തന്നെ ഞാൻ പറയാം. ഇതാണ് ഈരാറ്റുപേട്ട നഗരോത്സവത്തിന്റെ നെറുക്കെടുപ്പ് കൂപ്പൺ. ഇതേപോലെ ഇതിപ്പോ എന്റെ കയ്യിൽ തന്നെ കുറെ ഉണ്ട്, കാരണം ഇത് എന്റെ കയ്യിൽ തന്നെ ഒരു 10 എണ്ണത്തിന് മുകളിലുണ്ട്. ഈ ഒരു കൂപ്പണിന്റെ നെറുക്കെടുപ്പ് 14 ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു 7 മണി എന്നുള്ളത് കുറച്ച് ലേറ്റ് ആയിട്ട് ഏകദേശം 9:30 ആയത്. കാരണം അവിടെ കൂടിയിരിക്കുന്ന 10,000 ജനങ്ങളെ ഇത്തരത്തിലുള്ള കൂപ്പൺ അവരുടെ കയ്യിൽ വെച്ചിട്ടാണ് ആ ഒരു പ്രോഗ്രാം കാണാനിരുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു കൂപ്പൺ അവർക്കാണോ, ആ 10,000 കൂടിയിരിക്കുന്ന ആർക്കെങ്കിലുമാണോ അടിക്കുന്നതെന്ന് എല്ലാവരും നല്ല ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ എനിക്കാകാം, മറ്റുള്ള ആളുകൾക്കാകാം, അങ്ങനെ ഞാനും ആ ഒരു കാര്യത്തിൽ ആകാംക്ഷയോടെ കാത്തിരുന്ന ആളാണ്. അതുകൊണ്ട് അതിന്റെ നെറുക്കെടുപ്പ് അതേപോലെ തന്നെ കുറച്ച് സമ്മേളനം കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഈ ഒരു കാര്യം വൈകിയത്. ഏതാണ് ഗാനമേള എന്ന് പറയുന്നത് വൈകിയത്. അതിന് സജില സലീമും ആ ഒരു ഗാനമേള നടത്തിയ ആളുകളും പറയുന്നത് മനപ്പൂർവ്വം ഈരാറ്റുപേട്ടയിലുള്ള ആളുകൾ വൈപ്പിച്ചതാണ്. ഒരിക്കലും മനപ്പൂർവ്വം അല്ല, കാരണം ഈ ഒരു നെറുക്കെടുപ്പ് കൂപ്പണിന് സമ്മാനം കിട്ടാൻ അവിടെ 10,000 കൂടിയിട്ടുണ്ടായിരുന്നു. അവർക്ക് സമ്മാനം അടിക്കുന്നുള്ള പ്രതീക്ഷയിൽ ആ ഒരു നെറുക്കെടുപ്പ് എടുത്തുകൊണ്ട് മാത്രമാണ് ഇത്രയും താമസിച്ചത്. ഗാനമേള തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഗാനമേള തുടങ്ങി കുറച്ച് പാട്ടുകളൊക്കെ അങ്ങ് പോയി. ആദ്യം പാടിയ കുറച്ച് പാട്ടുകൾ എന്ന് പറയുന്നത് സിനിമാ പാട്ടൊക്കെ ആയിരുന്നു. സ്റ്റാർട്ടിംഗ് ലൈലാഗമ്മ അതേപോലുള്ള ഗാനങ്ങളൊക്കെയാണ് പാടിയിരുന്നത്. അവിടെ ഇരുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ പറയാം കൈയടി തീർത്ത് മോശമായിരുന്നു. കാരണം അത്തരത്തിലുള്ള പാട്ടുകളൊന്നും ചിലപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന സ്ത്രീജനങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. ആദ്യം പാടിയ രീതിയിലുള്ള ഗാനങ്ങളൊന്നും ആളുകൾക്ക് അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ആ ഒരു ഗാനമേള അങ്ങോട്ട് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അങ്ങോട്ട് എറിച്ചിരുന്നില്ല, നല്ല രീതിയിലൊന്നും ഉഷാറായിരുന്നില്ല. അതിനുശേഷമാണ് പതിയെ പതിയെ ഇതൊന്ന് സെറ്റായി വരാൻ തുടങ്ങിയത്. ആളുകൾ ഗാനമേള എങ്ങനെ പോയാലും ആളുകളൊക്കെ നല്ല രീതിയിലാണ് അവിടെ ഇരുന്നത്. നല്ല തന്മയത്തോടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു പ്രകോപനമൊന്നും ഇല്ലാതെയാണ് ഇരുന്നത്.
ഗാനമേള ഇങ്ങനെ പോയി 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 കുറെ ആയി കഴിഞ്ഞപ്പോൾ രണ്ട് പെർഫോം സിംഗേഴ്സ് ഉണ്ട്, അവരാണ് ഗാനമേള പാട്ട് പാടിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ഗായിക സജില ആ ഒരു വേദിയിൽ ഇരിപ്പില്ല, കീബോർഡ് നിൽക്കുന്നതിന്റെ അപ്പുറത്തായിരുന്നു നിൽക്കുന്നത് എന്നാണ്. മൈക്ക് എടുത്തിട്ട് സജില വന്നിട്ട് പറയുന്നു, ആരാണ് മാപ്പിളപ്പാട്ട് പാടിയില്ലെങ്കിൽ അടിക്കുമെന്ന് പറയുന്നത്, ആ വെള്ള ഷർട്ട് ഇട്ട ആളാണോ. ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് ഇപ്പൊ കാണാം. ഈ ഒരു ക്ലിപ്പാണ്. നമ്മൾക്ക് വലിയൊരു ഇൻസൾട്ടിങ് ആണ് ഇവിടുന്ന് ആരോ അടുത്ത നെക്സ്റ്റ് പാട്ട് പാടിയാലേ അടിക്കും എന്നൊക്കെ. അത് ആരാ പറഞ്ഞേ? ആര്? ഇവരോ? ഈ വൈറ്റിട്ട് ഒന്നിങ്ങ് വന്നേ, നിങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് വന്നേ. അല്ല, ഇത് ഭയങ്കര ഇൻസൾട്ടിങ് ആണ് നമുക്ക്. കാരണം നമ്മൾ നിങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടുകയാണ്. അല്ല ഇക്ക, ഒരു മിനിറ്റ്, ഇത് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം കുറെ സമയമായിട്ട് നമ്മൾ ഇവിടുന്ന് കേട്ടോണ്ടിരിക്കുകയാണേ. ഈ ഒരു ക്ലിപ്പാണ് ഇപ്പൊ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ വ്യക്തമായിട്ട് സജില പറയുന്നുണ്ട്, ആരാണ് മാപ്പിളപ്പാട്ട് പാടിയില്ലെങ്കിൽ അടിക്കുമെന്ന് അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തുന്ന ആ വെള്ള ഷർട്ട് ഇട്ട ആളാണോ എന്ന് സജില വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു വെള്ള ഷർട്ട് ഇട്ട ആള് അകത്തേക്ക് വന്നിട്ട് കൈകൊണ്ട് കാണിക്കുന്നു, നിങ്ങൾ പാടിക്കോ പാടിക്കോ എന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു ഭാഗമാണ് ഇപ്പോൾ പ്രശസ്തമായിട്ടും വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇനിയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക. അതിൽ സത്യം പറഞ്ഞാൽ ആ വൈറ്റ് ഷർട്ട് ഇട്ട് വന്ന ആളല്ല നമ്മളോട് പറഞ്ഞത്. മുന്നിൽ ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെ സ്റ്റേജിലേക്ക് വരാൻ പറ്റാ, അവർ വരുന്നില്ല, കാരണം അവർക്ക് അത് ഫേസ് ചെയ്യാൻ പേടിയുണ്ടാവും. അപ്പം അതൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആളായിരുന്നു ആൻസർ. കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാകുമെന്ന് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പോഴുള്ള നവമാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ഉന്നത മാധ്യമങ്ങൾക്ക് റിപ്ലൈ സജില കൊടുക്കുന്ന ഇന്റർവ്യൂവിൽ സജില റിപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ പറയുന്നത്, വെള്ള ഷർട്ട് ഇട്ട ആളല്ല, കറുത്ത ഷർട്ട് ഇട്ട ആളാണ് അടിക്കുമെന്ന് പറഞ്ഞെന്നാണ് ഇപ്പൊ സജില പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പൊന്ന് സജില എന്ന് പറയുന്ന ഗായിക ആ ഒരു ടൈമിൽ നിങ്ങൾ അവിടെ ആ രോക്ഷം കൊണ്ട ആ ഒരു സ്റ്റേജിൽ രോക്ഷം കൊണ്ട സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ കറുത്ത ആളാണ്, കറുത്ത ഷർട്ട് ഇട്ട ആളാണ് അടിക്കുമെന്ന് പറഞ്ഞില്ല? എന്തിനാണ് ആ വെള്ള ഷർട്ട് ഇട്ട ആളെ നിങ്ങൾ വലിച്ചതിലേക്ക് ഇഴച്ചത്? ആ ഒരു വെള്ള ഷർട്ട് ഇട്ട വ്യക്തി നിങ്ങൾക്ക് നല്ല രീതിയിൽ പാടിക്കോ എന്ന് പറഞ്ഞല്ലേ വന്നത്. ആ ഒരു സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ ആ കറുത്ത ഷർട്ട് ഇട്ട ആളാണെന്ന് പറഞ്ഞില്ല? ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. സജില സലീം ആ ഒരു സമയത്ത് ഗാനം ആലപിക്കുന്നില്ലായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കാണുക. ഞാൻ അവിടെ ലൈവായിട്ട് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആ വീഡിയോ അതിന് മുമ്പ് കാണുക. സജില സലീം പാടുന്ന സമയത്തല്ല അങ്ങനെ പറഞ്ഞത്. രണ്ട് പെർഫോം സിംഗേഴ്സിന്റെ ഗാനം കഴിഞ്ഞ് സജില മൈക്ക് എടുത്ത് വന്നിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യം പറയുന്നത്. അപ്പൊ തന്നെ അറിയാം സജില ആ ഒരു കാര്യം കേട്ടിട്ടില്ല, പെർഫോം സിംഗേഴ്സ് കേട്ടെന്നാണ് സജില പറയുന്നത്. ഇങ്ങനെ കേൾക്കണമെങ്കിൽ ഈ 10,000 ആളുകളെങ്കിലും കൂടിയിരിക്കുന്ന ഈ ഒരു വേദിയിൽ അത്രയും ആരവം കയ്യടി അതേപോലെ ശബ്ദമായിരിക്കും വെളിയിലോ. ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭയങ്കര ബഹളമായിരിക്കും, ഭയങ്കര ആരവമായിരിക്കും. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്റ്റേജില് രണ്ട് മോണിറ്ററിന് പകരം അത് പോരാ എന്നും പറഞ്ഞ് നിങ്ങൾ ആ വീഡിയോ കണ്ടാലറിയാം സജില ഒരു മോണിറ്ററും കൂടി എടുത്ത് വെപ്പിക്കുന്നുണ്ട്. 3 മോണിറ്റർ ടോട്ടൽ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം കേട്ടു എന്ന് പറയുന്നത്. വെളിയിൽ നടക്കുന്ന കാര്യം ഈ മോണിറ്ററിൽ വരുന്ന ശബ്ദവും ആളുകളുടെ ആരവവും കേട്ടിട്ടാണ് സജില പറയുന്നത് മാപ്പിളപ്പാട്ട് പാടിയില്ലെങ്കിൽ അടിക്കുമെന്ന്. ഈ ജനങ്ങളുടെ ആരവവും അതേപോലെ തന്നെ ഈ 3 മോണിറ്ററിൽ നിന്നും വരുന്ന തങ്ങളുടെ ശബ്ദവും ഓർക്കസ്ട്രയുടെ ശബ്ദവും ഇതെല്ലാം മറികടന്നിട്ടാണ് സജില ഈ ഒരു വേഡ് ഈ അടിക്കും എന്ന് മാപ്പിളപ്പാട്ട് പാടിയില്ലെങ്കിൽ അടിക്കും എന്നുള്ള ആ ഒരു കാര്യം കേൾക്കുന്നത്. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഇത്രയും വലിയ ഒരു ബഹളത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആരവത്തിനിടയ്ക്കും ഈ മോണിറ്ററിനെയും താണ്ടി വെളിയിലിരിക്കുന്ന ഒരാൾ തന്നെ അടിക്കുമെന്ന് പറഞ്ഞു, മാപ്പിളപ്പാട്ട് പാടിയില്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞത് കേട്ട സജിലയുടെ ചെവി എന്ന് പറയുന്നത് ഹെവി ചെവിയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം കേൾവി ശക്തിയുള്ള ഒരാളാണ് സജില. അതിനുശേഷം മാധ്യമങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ആ ഒരു വെള്ള ഷർട്ടുകാരനല്ല, പാവം അയാൾ പാവമാണ്, ഒരു കറുത്ത ഷർട്ട് ഇട്ട ആളുകളാണ്. ഞാനിപ്പോ ചോദിക്കുന്ന മറ്റൊന്നുമല്ല, എന്തുകൊണ്ട് ആ ഒരു സ്റ്റേജിൽ വെച്ച് സജില പറഞ്ഞില്ല കറുത്ത ഷർട്ട് ഇട്ട ആളാണ് എന്ന്? എന്തുകൊണ്ട് സജില പറഞ്ഞില്ല? സജിലയുടെ തന്നെ തെറ്റാണത്. രണ്ടാമത്തെ കാര്യം സജില പറയുന്നത്, അനിയത്തിക്ക് പ്രോഗ്രാം കാസർഗോഡ് പോകാനുണ്ട്, അത് ഈ ഒരു പ്രോഗ്രാം കഴിയാതെ സംഘാടകരെ സജിലയുടെ അനിയത്തിയെ കാസർഗോഡത്തേക്ക് വിടത്തില്ല എന്ന് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിൽ പോകാൻ സമ്മതിക്കത്തില്ല എന്ന് സജില പറയുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. കാരണം ഈ 1 മണിക്കൂറും 47 മിനിറ്റുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. അതിനുശേഷം ഒരു 15 മിനിറ്റ് വീഡിയോ കൂടി ഉണ്ട്. നിലവിൽ അത് ഡ്രിം ചെയ്തിട്ടിരിക്കുകയാണ്, കാരണം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകണ്ടല്ലോ എന്ന് ഓർത്ത് അത് താമസിക്കാതെ തന്നെ പുറത്തു വരും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ആരാണ് കുറ്റക്കാര് അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാം. ഏതായാലും അതിന്റെ ചെറിയ ഒരു പോർഷൻ, മൊബൈലിൽ നമ്മൾ ഷൂട്ട് ചെയ്ത ചെറിയ ഒരു പോർഷൻ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഒപ്പം തന്നെ ഇടുന്നുണ്ട്. നിങ്ങൾ പറയുക ആരാണ് പിടിച്ചു വെച്ചത് എന്ന് നിങ്ങൾ തന്നെ പറയുക ഈ ഒരു വീഡിയോ കണ്ടിട്ട്. ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം 12 മണി വരെ
നമ്മളുടെ ഈ പ്രോഗ്രാം തുടരുന്നതാണ്, അവരുടെ സിസ്റ്ററിന് പോകാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. ആ ഒരു സംഘാടകൻ പറയുന്നുണ്ട്, നിങ്ങളെ എവിടെ വേണമെങ്കിലും ഞങ്ങൾ കൊണ്ടുപോയി വിടാം, കാറിന് തന്നെ കൊണ്ടുപോയി വിടാന്ന് പറയുന്നുണ്ട്. ഇതൊന്നും സജില കേൾക്കുന്നില്ല. സജിലയുടെ മുഖം നിങ്ങളിതാ ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ, നിങ്ങൾ ഇതേവരെ കാണാത്ത വീഡിയോ ക്ലിപ്പാണ് ഈ ഒരു വീഡിയോ ക്ലിപ്പ്. നിങ്ങൾ നോക്കുക, വീഡിയോ ക്ലിപ്പ് നോക്കിയാൽ അറിയാം സജില എത്രത്തോളം രൂക്ഷമായിട്ടാണ് ആ സംഘാടകരുടെ അടുത്ത് സംസാരിക്കുന്നതെന്ന്. അതിനുശേഷം ലാസ്റ്റ് ഇറങ്ങിയ വീഡിയോയിലൊക്കെ സജില പറയുന്നുണ്ട് കല്ലേറുണ്ടായി ആരെയോ ഖരാവോ ചെയ്യുന്നൊക്കെ. ഇതൊക്കെ ശുദ്ധമായിട്ടുള്ള നുണയാണ് പറയുന്നത്. കാരണം ആ ഒരു പ്രോഗ്രാം മൊത്തത്തിൽ കണ്ടു നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതേപോലെ കുഞ്ഞാൻ ന്യൂസ് എന്ന് പറയുന്ന ആ ഒരു ചാനലിലൂടെയാണ്, FB ചാനലിലൂടെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് വന്നിരിക്കുന്നത്. ആ ഒരു ചാനലിൽ ഒരു അവതാരകനായിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ. ഇനിയും ഞാൻ ഇതിന് പ്രതികരിച്ചില്ലെങ്കിൽ വളരെ മോശമായിട്ട് പോകും. കാരണം ഇതിപ്പോ മതപരമായിട്ടും അതേപോലെ തന്നെ ഈരാറ്റുപേട്ടയുള്ള ആളുകളെ വളരെ പ്രശ്നങ്ങൾ, താലിബാനിസ്റ്റുകളെന്നും തീവ്രവാദികളെന്നൊക്കെ ഉള്ള രീതിയിൽ പല സാമൂഹ്യ മാധ്യമങ്ങളും ഇങ്ങനെ പറഞ്ഞ് പെരുപ്പിച്ച് വെക്കുകയുണ്ടായിട്ട് ഇപ്പോൾ സജില വന്ന് പറയുന്നുണ്ട് ഇത് ഈരാറ്റുപേട്ടക്കാർ ഞങ്ങളെ നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്തത്, ആ ഒന്നോ രണ്ടോ ആളുകൾ മാത്രം പറഞ്ഞതിന്റെ പേരിലാണ് ഇപ്പൊ ഇത്രത്തിലുള്ള പ്രശ്നവും മതവും തീവ്രവാദം ഒക്കെ കടന്നു വരുന്നതെന്ന്. ഈ ഒരു വാക്ക് സജില നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ആ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ആ ഒരു ന്യൂസ് വന്നപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ആ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത്, സജില ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്തും ഒരു ഫോൺ കോളിലൂടെ മറുനാടൻ മലയാളി വിളിക്കുന്ന ആ സമയത്തും പ്രോപ്പർ ആയിട്ട് ആ ഒന്നോ രണ്ടോ ആളുകൾ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഇത്രത്തോളം ഒന്നും ആകത്തില്ലായിരുന്നു. സജില വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ ഇപ്പോൾ ഊതിപ്പെരിപ്പിച്ച് വലിയൊരു കാര്യമാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതിലെ തീവ്രവാദമോ അല്ലെങ്കിൽ താലിബാനിസമോ ഈരാറ്റുപേട്ടക്കാർ മോശക്കാരോ അങ്ങനത്തെ കാര്യം ഒന്നുമില്ല. ഒന്നോ രണ്ടോ ആളുകൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അടി തരും എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മോശമായിട്ടുള്ള കാര്യമാണ്, അത് ഞാനും സമ്മതിക്കുന്നു. ഏതായാലും ആ ഒരു ആരോപത്തിനിടയ്ക്കും ആ മോണിറ്ററിൻ്റെ ഇടയ്ക്കൊന്നും തന്നെ അടിക്കുമെന്ന് പറഞ്ഞ ആ ഒരു വാക്ക് കേട്ട സജിലയെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. കാരണം അവിടെ നിന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് എന്താണ് പറഞ്ഞാലെന്ന് കേൾക്കാൻ പോടി പറ്റാത്ത അത്തരത്തിലുള്ള ആരവും കാര്യമായിരുന്നു. ആ ഒരു ആരവത്തിൽ നിന്നും സജിലയെ അടിക്കുന്നുള്ള കേസ്, സജില സ്റ്റേജിൽ നിന്ന് ഈ ആരവത്തെയും മോണിറ്ററിനെയും പിന്നിട്ടിട്ട് കേട്ടെന്ന് പറഞ്ഞാൽ സജില സജിലയുടെ ആ ഒരു ചെവിയെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ആർക്കും തന്നെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ചെവിയായിരിക്കും സജിലയുടെ ചെവി എന്ന് പറയുന്നത്. കീപ് ഇറ്റ് അപ്പ് സജില. അത്തരത്തിലുള്ള കലാകാരികളും കലാകാരന്മാരൊക്കെ ഒരു സ്റ്റേജ് ഷോ പെർഫോം ചെയ്യുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി ഞാൻ ജസ്റ്റ് ഈ ഒരു അവസരത്തിൽ പറഞ്ഞു തരാം. പാലായിലെ മാർക്കോസ് സാർ വന്ന് പാടിയ സമയത്ത് ഇടയകന്യക എന്ന് പറയുന്ന ഒരു സോങ് പാടുകയുണ്ടായി. ആ ഒരു സോങ് മാർക്കോസ് സാർ പാടിയതിന് ശേഷം സ്റ്റേജിന്റെ താഴെ നിന്ന് ഒരാൾ പറഞ്ഞു ഈ പാട്ട് പാടിയത് ശരിയായിട്ടില്ല, പാടി ശരിയാക്കിയിട്ട് പോയാൽ മതി എന്ന് മാർക്കോസ് സാറിന്റെ അടുത്ത് താഴെ നിന്ന് ഒരു കാണി പറയുകയുണ്ടായി. അതൊരു ശ്രോതാവിന്റെ അവകാശമായിട്ട് അദ്ദേഹം പറഞ്ഞാണ്. മാർക്കോസ് സാർ അതിനെ വളരെ സിമ്പിൾ ആയിട്ടാണ് കൈകാര്യം ചെയ്തത്. വീണ്ടും ഓർക്കസ്ട്ര എടുത്ത് നല്ല രീതിയിൽ വീണ്ടും പാടി ആ കാണികളെ വളരെ രീതിയിൽ നല്ല രീതിയിൽ സംഗീതത്തിന്റെ ലഹരിയിൽ ആറടിച്ചിട്ടാണ് മാർക്കോസ് സാർ പോയത്. ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്ത് വിടാൻ പറ്റുന്ന ഒരു കാര്യത്തെയാണ് ഇപ്പോൾ സജില ഊതിപ്പെരിപ്പിച്ച് ഇത്രയും വലിയൊരു കേസാക്കിയിരിക്കുന്നത്. എന്താണ് പറയേണ്ടത്, ഒരു സ്ഥലത്തെ മുഴുവനായിട്ട് അവഹേളിച്ചു ഒരാൾ ചെയ്ത കേസിന്, അല്ലെങ്കിൽ ഒരാൾ ചെയ്ത കേസ് അല്ലെങ്കിൽ ഒരാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ലാത്ത ഒരു കേസിനെ സജില ഇപ്പോൾ എടുത്തിട്ട് വളരെ ഊതിപ്പെരിപ്പിച്ച് വമ്പൻ വിഷയമാക്കിയിരിക്കുകയാണ്. കേരളത്തിലും അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലാണ് ഈ ഒരു വീഡിയോ പോയിരിക്കുന്നത്. ആ കാണുന്ന ആളുകളൊക്കെ എന്തോർക്കും ഈ ഒരു നാടിനെ മൊത്തത്തിൽ പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ ഈ ഒരു നാട് മൊത്തത്തിൽ ഇത്തരത്തിലാണെന്ന് എല്ലാവരും കരുതത്തില്ലേ. ഇതിനുശേഷം പല പല ന്യായങ്ങളുമായിട്ട് ഇപ്പോൾ സജില പല വീഡിയോയിലും വരുന്നുണ്ട്. അതിൽ മല്ലു ട്രാവലർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മളെല്ലാവരും പല രീതിയിലാണ് ജോലി ചെയ്യുന്നത്, സജിലയുടെ ജോലിയാണ് ഈ ഒരു ഗായിക അല്ലെങ്കിൽ പാട്ട് എന്നുള്ളത്. ഇപ്പോൾ അവർക്ക് ഒരുപാട് പ്രോഗ്രാമൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാം ഇത്തരത്തിൽ പ്രശ്നമായതോടുകൂടി വലിയ പ്രോഗ്രാമൊക്കെ നഷ്ടപ്പെടുന്നുണ്ടെന്ന് മല്ലു ട്രാവലർ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഏതായാലും പ്രോഗ്രാമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോഴാണ് സജില സലീം ഇപ്പോൾ ന്യായീകരണമായിട്ട് വന്നിരിക്കുന്നത്. ഈരാറ്റുപേട്ടയല്ല ആ ഒരാളാണ്, അല്ലെങ്കിൽ കറുത്ത ഷർട്ടിട്ട ആളാണ്, വെള്ള ഷർട്ടിട്ട ആളല്ല എന്നും പറഞ്ഞ് സജില ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും അതിന്റെ ഏകദേശ രൂപം ഇപ്പോൾ മനസ്സിലായി കാണും. ആ ഒന്ന് രണ്ട് വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം എല്ലാവർക്കും ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി കാണും. തന്റെ പ്രൊഫഷനിൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ സജില സ്വന്തം ന്യായീകരണമായിട്ട് വന്നിരിക്കുകയാണ്. ഏതായാലും ഒരു കലാകാരിയോ കലാകാരനൊക്കെ ആവുമ്പോൾ ഒരു സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് പല പല കമന്റുകളും ചിലപ്പോൾ ആ ഒരു 10,000-ക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്ന് വരും. ആ ഓരോരുത്തരും പറയുന്നത് കേട്ടിട്ട് നമ്മൾ അതിന് പ്രതികരിക്കാൻ നിന്നാൽ അതിന് മുന്നോട്ട് വരുന്ന കാര്യങ്ങളുടെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒന്ന് സജില ലൈവിൽ വന്നിട്ട് ഇന്നതാണ് പ്രശ്നം, ആരും പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ നേരത്തെ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ആ ഒരു പ്രശ്നത്തെയാണ്
ഏകദേശം 30 സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ എടുത്തിട്ടിട്ട് ഒരു നാടിനെ, ഒരാള് ചെയ്തെന്ന് പറയുന്ന കേസിന് ഒരു നാടിനെ മൊത്തത്തിൽ ഇപ്പോൾ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ സജില ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പുതിയ പുതിയ ഇന്റർവ്യൂ ഒക്കെ ഈ ഒരു കലാകാരിയായിട്ടുള്ള സജില ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാനാണോ അല്ലെങ്കിൽ ഇനിയിപ്പോ ഈരാറ്റുപേട്ട അല്ല പറഞ്ഞതെന്ന് സ്വയമായിട്ട് പറയാനാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഒഴുക്ക്, മന്ദഗതിയിലാണോ അതോ ശക്തമായിട്ടുള്ള സുനാമി പോലെയാണോ എന്നൊക്കെ നമുക്ക് ഏതായാലും അറിയാം. കാര്യം പറയാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുന്നവർ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.